നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വിശപ്പും ദാഹവും ഒരുപോലെ മാറ്റുന്ന അതീവ രുചികരമായൊരു അവൽ ഡ്രിങ്ക് തയ്യാറാക്കിയാലോ? ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഇതിനായിട്ടുള്ള അവൽ നല്ല മുരുമുരാന്ന് നമുക്ക് വറുത്തെടുക്കണം. അതിനായിട്ട് നമ്മൾ പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് രണ്ട് പിടി അവൽ ചേർത്ത് കൊടുക്കാം. ഏതവൽ വേണമെങ്കിലും എടുക്കാം. മട്ട അവലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക, അതുകൊണ്ട് മട്ട ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. ഇനി ഇതിൻ്റെ ഇത് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന തരത്തിലാവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമൊന്നും വെച്ചേക്കരുത് കേട്ടോ. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ കത്തിച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിൽ ചെറിയ പൊടികളൊക്കെ ഉണ്ടാവും, അതൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ദേ അവൽ നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് പഴം ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെറുപഴമാണ് എടുത്തിരിക്കുന്നത്. ചെറുപഴം വെച്ച് തന്നെയാണ് ഇത് തയ്യാറാക്കുന്നത്. ഇതിനെ നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു നാലോ അഞ്ചോ പഴം എടുക്കാം. ഇത് വളരെ ചെറിയ പഴമാണ്, അതുകൊണ്ട് കുറച്ചെണ്ണം കൂടുതലെടുക്കണം. ഞാൻ ആറെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര വളരെ കുറച്ച് ചേർത്താൽ മതി, കാരണം നമ്മൾ ഈ തയ്യാറാക്കുന്ന ഡ്രിങ്കിൽ വേറെ മധുരമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് പിന്നെ പഴത്തിൽ മധുരം ഉണ്ടല്ലോ. ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഉടച്ചെടുക്കണം. ഫോർക്ക് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉടയ്ക്കാൻ കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഈ വെജിറ്റബിൾ ചോപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ഉടച്ചെടുക്കാവുന്നതേ ഉള്ളൂ. സംഗതി എന്തായാലും ഈസിയാണ്. അപ്പോൾ ഇത് നന്നായി ഉടച്ച് പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നല്ല ഒരു ബാറ്റർ പോലെ ആവും. ആ ഈ ഒരു രീതിയിലെ ബാറ്റർ ആവും. മിക്സിയിലൊന്നും ഇട്ട് അടിച്ചേക്കരുത് കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. കുറച്ച് നമുക്ക് കടിക്കാനൊക്കെ കിട്ടണം, എന്നാലേ നമ്മൾ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതേ സംഗതി റെഡി ആയിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സെർവ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ച പഴം മിക്സിൻ്റെ പകുതി ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ചേർത്ത് കൊടുക്കാം. പകുതി ചേർത്ത് കൊടുത്താൽ മതി. അടുത്തതായിട്ട് നമ്മൾ വറുത്ത് വെച്ച അവിലുണ്ട്, അതിനെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടി വറുത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കപ്പലണ്ടി വറുത്ത് തൊലിയൊക്കെ കളഞ്ഞ് സ്പ്ലിറ്റ് ചെയ്തെടുത്താണ് കേട്ടോ. കുറച്ച് ബൂസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ റെഡിയാക്കാം. അപ്പോൾ നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ആ പഴം മിക്സ് ഇതിലേക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അവലിട്ട് കൊടുക്കാം. കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ബൂസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നല്ല തണുത്ത പാലെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ അങ്ങ് ഒഴിക്കണം. ഒറ്റയടിക്ക് അങ്ങ് ഒഴിക്കരുത്, കാരണം ഇത് ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. നമ്മൾ പാലൊഴിക്കുമ്പോൾ അടി വശത്തേക്ക് എത്തുന്ന രീതിയിൽ സാവധാനം വേണം ഒഴിക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടി ഒരു സ്പൂൺ വെച്ച് അങ്ങ് മിക്സ് ചെയ്ത് കുടിക്കുക, അത്രേ ഉള്ളൂ സംഭവം. കണ്ടില്ലേ, ഇത് നമ്മുടെ പാലിനെ അടിയിലേക്ക് എത്തിക്കണം. എന്നിട്ട് വേണമെങ്കിൽ വീണ്ടും കുറച്ചും കൂടി പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് ഇത് കുടിക്കുന്നത്. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് കുടിക്കുന്നത്. അപ്പോൾ കപ്പലണ്ടി ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന ആവിലേക്ക് അതുപോലെ തന്നെ നമ്മുടെ ദാഹം മാറും, വിശപ്പും മാറും. സൂപ്പറാണ് മൊത്തത്തിൽ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. താങ്ക് യു.